നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വടക്കൻ ഇസ്രായേലി നഗരമായ ഹൈഫയുടെ സുരക്ഷയ്ക്ക് വൻ ഭീഷണി ഉയർത്തി ഹിസ്ബുള്ള ഇസ്രായേൽ സൈനിക താവങ്ങളുടെ ഡ്രോൺ ദൃശ്യങ്ങൾ ഹിസ്ബുല പുറത്തുവിട്ടു ഹൈഫ കാർവൽ പ്രദേശത്തെ ഇസ്രായേലി സൈനിക താവളങ്ങൾ സൈനിക ആസ്ഥാനങ്ങൾ മറ്റു സൗകര്യങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലിലെ ആയിൻഡോം ഡേവിഡ് സ്ലിങ് തുടങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ കാവൽ നിന്നിട്ടും ഹിസ്ബുലയുടെ ഡ്രോണിനെ തടയാൻ ഇസ്രേലിന് കഴിഞ്ഞില്ല ഇത് വൻ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് ഹിസ്ബുലയുടെ ഹൂപ്പോ ഡ്രോൺ ആണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് തെല്ലാവീവിലെ ഒരു നിർണായക പ്രതിരോധ കേന്ദ്രമാണ് ഹൈഫ കാർമൽ തുറമുഖം കിരീട് ഇൻഡസ്ട്രിയൽ സോൺ ഹൈഫ ഓയിൽ റിഫൈനറി തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ ഡ്രോൺ പകർത്തിയ ദൃശ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെഡിറ്ററേനിയൻ മുതൽ കാർമൽ പർവ്വതത്തിന്റെ വടക്കൻ ചരിവ് വരെ നീളുന്ന പ്രദേശത്ത് നിർമ്മിച്ച ഒരു വടക്കൻ ഇസ്രേലി തുറമുഖ നഗരമാണ് ഹൈഫ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഇസ്രയേൽ എന്ന രാജ്യം നിലവിൽ വന്നതിനുശേഷം ഹൈഫ ഇസ്രയേലിക്കളെ ജൂരകുടിയേറ്റുള്ള കവാടമായി മാറിയിരുന്നു അതേസമയം അടുത്തിടെ ഹിസ്ബുള തേവൻ ഹാസൻ നാസയും അദ്ദേഹത്തിന്റെ മിക്ക കമാൻഡർമാരും കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലബനനിൽ കരയുദ്ധം ആരംഭിച്ചതായി ഇസ്രേൽ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആറിനു ശേഷം ഇതാദ്യമായാണ് ഇസ്രയേലും ഹിസ്പുളയും തമ്മിൽ കരയുദ്ധത്തിൽ ഏർപ്പെടുന്നത് ഇതിനിടെ കഴിഞ്ഞയാഴ്ച ബെയ്റൂട്ടിൽ നടന്ന വ്യോമാക്രമണത്തിനിടെ പുതിയ ഹിസ്പുള നേതാവ് ഹാഷിം സഫീദിനെ ഇസ്രയേൽ വധിച്ചതായി ബെഞ്ചമിൻ നയാഹു അറിയിച്ചിരുന്നു ഹമാസിനോടും ഹിസ്പുളയോടും ഏറ്റുമുട്ടുന്ന ഇസ്രയേലിനെതിരെ ഇറാൻ പരസ്യമായി പോർമുഖത്ത് ഇറങ്ങിയിരിക്കുന്നു ഇസ്രയേലിനെതിരെ നൂറ്റി എൺപത്തി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്താണ് ഇറാൻ നിലപാട് വ്യക്തമാക്കിയത് അടുത്തിടെ ഇറാനിലുണ്ടായ ഭൂകമ്പം ആണവ ബോംബ് പരീക്ഷണമാണെന്ന സംശയം നിലനിൽക്കുന്നുണ്ട് അതിനിടെ ഇറാനെതിരെ പ്രത്യാക്രമണം നടത്താൻ രാത്രി ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി ചാനൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ തീയതിയുടെ ആക്രമണത്തിന്റെ സ്വഭാവവും തീരുമാനിച്ചിട്ടില്ല ഇറാനെതിരെ പരിമിത സ്വഭാവത്തിലുള്ള പ്രത്യാക്രമണത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അനുമതി ഇസ്രയേലിനുണ്ട് അതേസമയം ഇറാൻ ആണവ സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ അമേരിക്ക പിന്തുണയ്ക്കില്ല മേഖലയിലെ സൈനിക താവളങ്ങൾ ഉപയോഗിച്ച് ഇറാനെതിരെ ആക്രമണം നടത്തുന്നതിനെ ഗൾഫ് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ അനുവദിക്കില്ല തങ്ങളുടെ വ്യോമാതിർത്തി ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ സേനയ്ക്ക് അനുമതി നൽകിയതായി അറബ് രാജ്യങ്ങൾ അമേരിക്ക അറിയിച്ചതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മേഖലയിലെ യു എസ് താവളങ്ങൾ മുഖേന തങ്ങളുടെ ആക്രമിച്ചാൽ ബന്ധപ്പെട്ട രാജ്യത്തിന് നേരെ തിരിച്ചടിക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു യുദ്ധങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ആക്രമണം നടന്നാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും ഇറാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി അതിനിടെ ലബനാനിലും ഗാസയിലും വ്യാപക കുറിച്ച് തുടരുകയാണ് ഇസ്രായേൽ ഗാസയിലെ ദയർ അൽ ബലായിൽ അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിക്കുന്ന സ്കൂളിനു നേരെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഇരുപത്തെട്ട് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു മരിച്ചവരിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കുണ്ട് ഡയറൽ അദ്വാൻ രോഗികളെ ഒഴിപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ജവലിയ ബൈഹാനൂൻ എന്നിവിടങ്ങളിൽ ഹമാസ് പോരാളികളും ഇസ്രേൽ സേനയും തമ്മിൽ വ്യാപക ഏറ്റുമുട്ടലാണ് നടന്നത് ഒരു സൈനികനെ വധിച്ചതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട് ന്യൂസ്